ഹലോ ഫ്രണ്ട്സ് ടീച്ചേഴ്സ് അൽഫർ യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ചില മഹത്വചനങ്ങളാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ചില മഹത്വചനങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫിലോസഫിയുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണിത് ഓക്കെ മുൻ വർഷങ്ങളിൽ ഇത് പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ച ഭാഗമാണ് ആ ഭാഗത്ത് നിന്നുള്ള മഹത് ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് ടോപ്പിക്കിലേക്ക് അടക്കാം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായി ടീച്ചേഴ്സ് തലപ്പുറം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഉടൻ തന്നെ പ്രസ് ചെയ്യുക കൂടാതെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതിനായി ഒപ്പം കാണുന്ന ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻ ഓൺ എനേബിൾ ചെയ്യുക താങ്ക് യു ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം എന്തായിരുന്നു ടോപ്പിക് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട മഹത്വചനങ്ങളാണ് മുൻവർഷങ്ങളിൽ ആവർത്തിച്ച് ചോദിച്ച വസ്തുതകളാണ് ഇന്നത്തെ വീഡിയോയുടെ അവതരിപ്പിക്കാവുന്നത് ആദ്യത്തെ മഹത്വചനം ഒരു ശിശുവിൻ്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലുമുള്ള ഏറ്റവും നല്ലതിനെ വികസിപ്പിക്കുന്നതാണ് വിദ്യാഭ്യാസം ഒരു ശിശുവിൻ്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലുമുള്ള ഏറ്റവും നല്ലതിനെ വികസിപ്പിക്കലാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ ആരാണെന്നറിയോ ഗാന്ധിജിയാണ് ഗാന്ധിജിയുടെ വാക്കുകളാണിത് ഒരു ശിശുവിന് ശരീരത്തിലും മനസ്സിലും ആത്മാവിലുമുള്ള ഏറ്റവും നല്ലതിനെ വികസിപ്പിക്കുന്നതാണ് വിദ്യാഭ്യാസം ഗാന്ധിജിയുടേതാണ് അടുത്തത് അടുത്തത് നോക്കൂ വിദ്യാഭ്യാസം ഒരു നാണയമാണ് അതിൻ്റെ ഒരു വശം പ്രവൃത്തിയെയും മറുവശം ജ്ഞാനത്തെയും കാണിക്കുന്നു വിദ്യാഭ്യാസം എന്നത് ഒരു നാണയമാണ് അതിൻ്റെ ഒരു വശം പ്രവൃത്തിയെയും മറുവശം ജ്ഞാനത്തെയും കാണിക്കുന്നു എന്ന് പറഞ്ഞാരണെന്നറിയോ ടാഗോറാണ് ടാഗോറിൻ്റെ വാക്കുകളാണിത് ഏതാണ് വിദ്യാഭ്യാസം ഒരു നാണയമാണ് അതിൻ്റെ ഒരു വശം പ്രവൃത്തിയെയും മറുവശം ജ്ഞാനത്തെയും കാണിക്കുന്നു എന്നതാണ് ടാഗോറിൻ്റെ വാക്കുകൾ ഇനി നോക്കൂ അടുത്ത മഹദ്വചനം എന്താണെന്ന് ശിശുവിനെ മാന്യനാക്കാനല്ല മനുഷ്യനാക്കാനാണ് വിദ്യാഭ്യാസം നൽകേണ്ടത് എന്തായിരുന്നു മനുഷ്യനെ മാന്യനാക്കാനല്ല മനുഷ്യനാക്കാനാണ് വിദ്യാഭ്യാസം നൽകേണ്ടത് എന്ന് പറഞ്ഞത് ആരാണെന്നറിയോ സ്പെൻസർ സ്പെൻസറുടെ വാക്കുകളാണ് ശിശുവിനെ മാന്യനാക്കാനല്ല മനുഷ്യനാക്കാനാണ് വിദ്യാഭ്യാസം നൽകേണ്ടത് എന്ന് പറഞ്ഞത് ആരാണത് സ്പെൻസറാണ് അതുപോലെ തന്നെ അടുത്ത് നോക്കൂ വിദ്യാഭ്യാസത്തിൻ്റെ വേരുകൾ കയ്പ്പു നിറഞ്ഞവയും പഴങ്ങൾ മധുരമുള്ളവയും ആയിരിക്കും എന്താണ് വിദ്യാഭ്യാസത്തിൻ്റെ വേരുകൾ കയ്പ്പ് നിറഞ്ഞവയും പഴങ്ങൾ മധുരമുള്ളവയും ആയിരിക്കും എന്ന് പറഞ്ഞ ആരാണെന്ന് അറിയാം അരിസ്റ്റോട്ടിലാണ് അരിസ്റ്റോട്ടിലിൻ്റെ വാക്കുകളാണ് വിദ്യാഭ്യാസത്തിൻ്റെ വേരുകൾ കയ്പ്പ് നിറഞ്ഞവയും പഴങ്ങൾ മധുരമുള്ളവയുമായിരിക്കും എന്ന് പറഞ്ഞത് ധാരാണത് അരിസ്റ്റോട്ടിലാണ് ഓക്കെ ഇനി നോക്കൂ അടുത്തത് എന്താണ് നോക്കൂ വിദ്യാർത്ഥിയെ മനസ്സിലാക്കുന്നതിനാണ് വിദ്യാഭ്യാസത്തിന്റെ രഹസ്യം വിദ്യാർത്ഥിയെ മനസ്സിലാക്കുന്നതിലാണ് വിദ്യാഭ്യാസത്തിന്റെ രഹസ്യം എന്ന് പറഞ്ഞ ആരാണെന്നറിയോ എമേഴ്സൺ എമേഴ്സൺ ആണ് വിദ്യാർത്ഥിയെ മനസ്സിലാക്കുന്നതിലാണ് വിദ്യാഭ്യാസത്തിന്റെ രഹസ്യം എന്ന് പറഞ്ഞത് ആരാണെന്നറിയോ എമേഴ്സൺ ആണ് എമേഴ്സൺ ഓക്കെ ഇനി അടുത്തത് വിദ്യാഭ്യാസത്തിൻ്റെ കാതൽ ചിന്തയെത്രേ വിദ്യാഭ്യാസത്തിൻ്റെ കാതൽ എന്ന് പറഞ്ഞ ആരാണെന്ന് അറിയോ ഗാന്ധിജിയാണ് ഗാന്ധിജിയുടെ വാക്കുകളാണ് വിദ്യാഭ്യാസത്തിൻ്റെ കാതൽ എന്ന് പറഞ്ഞത് ആരാണ് ഗാന്ധിജിയാണത് ഓക്കെ അതുപോലെ തന്നെ ഏത് വിദ്യാഭ്യാസത്തിനും ഒരു ലക്ഷ്യം ഉണ്ടാകണം ഏത് വിദ്യാഭ്യാസത്തിനും ഒരു ലക്ഷ്യമുണ്ടാകണം കാരണം വിദ്യാഭ്യാസം ഒരിക്കലും ലക്ഷ്യമല്ല മാർഗമാണ് എന്ന് പറഞ്ഞത് ആരാണെന്ന് അറിയോ സിബിൽ മാർഷൽ സിബിൽ മാർഷൽ പറഞ്ഞതാണ് ഏത് വിദ്യാഭ്യാസത്തിനും ഒരു ലക്ഷ്യമുണ്ടാകണം കാരണം വിദ്യാഭ്യാസം ഒരിക്കലും ലക്ഷ്യമല്ല മാർഗമാണ് എന്ന് പറഞ്ഞത് സിബിൽ മാർഷലാണ് സിബിൽ മാർഷലിന്റെ വാക്കുകളാണിത് ഓക്കേ ഇനി നോക്കൂ അടുത്തത് ആരാണെന്ന് പറയുന്നത് നോക്കൂ അടുത്തത് വിദ്യാസമ്പന്നൻ ആകും വരെ ഒരാൾ മനുഷ്യനല്ല എന്ന് പറഞ്ഞത് ഹ മേനാണ് ഹ് മേനാണ് വിദ്യാസമ്പന്നനാകും വരെ ഒരാൾ മനുഷ്യനല്ല എന്ന വാക്ക് പറഞ്ഞത് ആരാണെന്ന് അറിയുമോ ഹി മേനാണ് ഹജ് മേൻ വിദ്യാസമ്പന്നനാകും വരെ ഒരാൾ മനുഷ്യനല്ല ഹി മേൻ്റെ വചനങ്ങളാണിത് അതുപോലെ തന്നെ ആരോടും ഒരിക്കലും പ്രകോപനം ഉണ്ടാകാത്ത വിധം സംസാരിക്കലാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഒന്നാം നിയമം എന്ന് പറഞ്ഞ ആരാണെന്നറിയോ ആരോടും ഒരിക്കലും പ്രകോപനം ഉണ്ടാകാത്ത വിധം സംസാരിക്കലാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഒന്നാം നിയമം എന്ന് പറഞ്ഞത് വോൾട്ടയറാണ് വോൾട്ടയറിൻ്റെ വാക്കുകളാണ് ആരോടും ഒരിക്കലും പ്രകോപനം ഉണ്ടാകാത്ത വിധം സംസ്കാ സംസാരിക്കലാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഒന്നാം നിയമം എന്ന് പറഞ്ഞത് ആരാണത് വോൾട്ടെയർ വോൾട്ടെയർ ആണ് അടുത്തത് വിദ്യാഭ്യാസം ഒരു ആയുധമാണ് ആർക്കെതിരെ പ്രയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് അതിൻ്റെ ശക്തി എന്ന് പറഞ്ഞത് സ്റ്റാലിനാണ് വിദ്യാഭ്യാസം ഒരു ആയുധമാണ് ആർക്കെതിരെ പ്രയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് അതിൻ്റെ ശക്തി എന്ന് പറഞ്ഞത് ആരാണ് സ്റ്റാലിൻ സ്റ്റാലിൻ്റെ വാക്കുകളാണിത് വിദ്യാഭ്യാസം ഒരു ആയുധമാണ് ആർക്കെതിരെ പ്രയോഗിക്കുന്നു എന്നത് എന്നതിനെ ആശ്രയിച്ചാണ് അതിൻ്റെ ശക്തി എന്ന് പറഞ്ഞത് ആരാണത് സ്റ്റാലിൻ അടുത്തത് നോക്കൂ പ്രബോധനം സ്കൂളിൽ തീർന്നു പ്രബോധനം സ്കൂളിൽ തീർന്നു വിദ്യാഭ്യാസം മരണത്തോടെയാണ് അവസാനിക്കുന്നത് പ്രബോധനം സ്കൂളിൽ തീർന്നു വിദ്യാഭ്യാസം മരണത്തോടെയാണ് അവസാനിക്കുന്നതെന്ന് പറഞ്ഞ ആരാണെന്ന് അറിയുമോ റോബർട്ട് സ്റ്റോൺ റോബർട്ട് സ്റ്റൺ ആണ് റോബർട്ട് സ്റ്റണിന്റെ വാക്കുകളാണ് പ്രബോധനം സ്കൂളിൽ തീർന്നു വിദ്യാഭ്യാസം മരണത്തോടെയാണ് അവസാനിക്കുന്നതെന്ന് പറഞ്ഞത് റോബർട്ട്സ്റ്റൺ റോബർ സ്റ്റണ്ണിന്റെ വാക്കുകളാണിത് ഓക്കേ ഇത്രയുമാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട മഹത്വചനങ്ങളായിട്ട് പറയുന്നത് ഓക്കെ ഇനി ഇതുകൂടാതെ നിങ്ങൾക്കറിയാവുന്ന എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മഹത്വചനങ്ങൾ ഉണ്ടെങ്കിൽ വീഡിയോയുടെ കമൻ ബോക്സിൽ ആഡ് ചെയ്യാവുന്നതാണ് അത് മറ്റുള്ളവർക്കൂടി ഉപകാരപ്രദമാക്കാം ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഗുണപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ കൂടി മറക്കരുത് ടീച്ചേഴ്സ് എളുപ്പ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസുകൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോമായി ഉടൻ തന്നെ കാണാം ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഏർപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ എവർക്കും ശുഭദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം ബായ്